നമസ്കാരം. നമ്മുടെ സ്ഥിരം ശൈലിയിലുള്ള ഒരു വീഡിയോ അല്ല നമ്മളിന്ന് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽസോ കാര്യങ്ങളോ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. അത് അതിനുവേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ആളുകൾ, ഇനിയും ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പാനിക്കായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുതൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ നഷ്ടങ്ങളും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുത്തനെയുള്ളൊരു ഇറക്കത്തിലേക്കാണ് ഭൂരിഭാഗം കോയിൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 90-95% കോയിൻസും താഴേക്ക് കുത്തനിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാവും. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെപ്പോഴും മുകളിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോക്കറ്റൊന്നുമല്ല ഈ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അത് കൂടിയും കുറഞ്ഞും തന്നെയാണ് പോവുക. ഇടയ്ക്കൊക്കെ ഇതുപോലെ വലിയ ക്രാഷുകൾ സംഭവിക്കുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഫ്രൂട്ട്സ് കട എടുക്കുക, അതിലൊരു ആപ്പിൾ, ഒരു എക്സാമ്പിളായിട്ടൊരു ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് ബിറ്റ്കോയിൻ എന്ന് വിചാരിക്കുക. ബിറ്റ്കോയിൻ ആണല്ലോ മെയിനായിട്ടുള്ളൊരു ക്രിപ്റ്റോ കറൻസി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രിപ്റ്റോ കറൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിറ്റ്കോയിൻ എടുത്തത്. അപ്പോൾ ആപ്പിളാണ് ബിറ്റ്കോയിൻ എന്ന് വിചാരിക്കുക. ഈ ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരേ വിലയാണോ ഉണ്ടാവുക? അല്ലല്ലോ. അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ വില, അതായത് സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് ഈ ആപ്പിളിൻ്റെ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി. ഇതും ഒരു കച്ചവടം തന്നെയാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ കച്ചവടം തന്നെയാണ്. വില കുറയുമ്പോൾ വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക, അത്രയുള്ളൂ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടും ഈ വില കുറയുന്നത് നമ്മൾ ട്രേഡേഴ്സിന് നല്ല ഒരു കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ കുറച്ച് ഡൗൺ ആവുമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കോയിൻസ് ഉണ്ടാവും. വില കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാനായിട്ട് വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില കോയിൻസ് ഉണ്ടാവും. അപ്പോൾ ആ കോയിൻസൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വാങ്ങിക്കാനായിട്ടും ഹോൾഡ് ചെയ്യാനായിട്ടും വളരെ നല്ലൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഡൗൺ ട്രെൻഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വലിയ ക്രാഷ് സംഭവിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പാനിക് ആവുക, ടെൻഷൻ അടിക്കുക, കാര്യങ്ങളൊന്നും വേണ്ട. ഇത് എന്തുകൊണ്ടും നല്ലൊരു സമയമാണ്, നമുക്ക് ബൈ ചെയ്യാനായിട്ട് നല്ലൊരു സമയമാണ്. അപ്പോൾ മാക്സിമം ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1-2 ആഴ്ചയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. അതായത് അമേരിക്കയിലെ ചില ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ചില സ്ഥാപനങ്ങൾ വളരെ വലിയ തട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയൊരു തട്ടിപ്പ് നടത്തിയെന്നും ഈ US ട്രഷറി ആ കമ്പനികളുടെ മേലെ പിഴ ചുമത്താനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടെന്നും ചില റൂമറുകൾ വന്നിരുന്നു. ഒഫീഷ്യലായിട്ട് ഒരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഈ വാർത്ത വളരെ വേഗം സ്പ്രെഡായി. അങ്ങനെ ഈ വാർത്ത സ്പ്രെഡാവാൻ തുടങ്ങിയതോടുകൂടിയാണ് $60,000 വിലയുണ്ടായിരുന്ന ബിറ്റ്കോയിൻ $58,000 ഒറ്റയടിക്ക് വന്നു നിന്നത്. നിങ്ങൾ ട്രേഡിംഗ് മേഖലയിൽ, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് മേഖലയിൽ സജീവമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബിറ്റ്കോയിൻ്റെ വാല്യൂ നല്ല രീതിയിൽ ഹൈ ആവുമ്പോൾ ഒപ്പം ബാക്കിയുള്ള കോയിൻസിൻ്റെ വാല്യൂ അതിനനുസരിച്ച് ഉയർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ വാല്യൂ വളരെ നല്ല രീതിയിൽ ഇടിയുമ്പോൾ മറ്റു കോയിൻസിൻ്റെ വാല്യൂസും അതിനനുസരിച്ച് ഇടിയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു രാജ്യമാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാജാവാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രജകളും ആ ഒരു വീഴ്ചയുടെ ഒരു പ്രത്യാഘാതം പ്രജകളിലും നിഴലിക്കുമെന്നാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ആ ഒരു കറൻസിയുടെ വാല്യൂ ഇടിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള കറൻസികളുടെ വാല്യൂസും ഇടിയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡോജ് കോയിൻ എന്ന് പറയുന്ന കോയിൻ, വെറുതെ തമാശയ്ക്ക് ആരംഭിച്ച ഒരു കോയിനാണ് ഈ ഡോജ് കോയിൻ. 2013 വെറുതെ ഒരു ജോക്ക്, ഡോജ് കോയിൻ ഈസ് എ ജോക്ക് എന്നാണ് പലരും പറയുന്നത്. 2013 വെറുതെ ഒരു ജോക്കിന് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഡോജ് കോയിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇന്നലെ നിങ്ങൾ കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ടാവും. 40 രൂപയൊക്കെയാണ്, അതായത് വെറും 1 പൈസയൊക്കെ ഉണ്ടായിരുന്ന ഡോജ് കോയിൻ 40 രൂപയിലൊക്കെയാണ് എത്തി നിന്നിരുന്നത്. അത് വളരെ വലിയൊരു സ്കാമായിരുന്നു, വളരെ വലിയൊരു തട്ടിപ്പെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ തട്ടിപ്പുകൾ നടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കറക്ഷനൊക്കെ ആവശ്യമാണ്. ക്രിപ്റ്റോ കറൻസി ക്രാഷൊക്കെ ഒരു ക്രാഷ് എന്ന് വിളിക്കുന്നില്ല ഞാനൊരു കറക്ഷൻ, ക്രിപ്റ്റോ കറൻസി കറക്ഷനൊക്കെ അനിവാര്യമാണ്.
ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ക്രാഷിന് എല്ലാവരും എടുക്കുക. മാക്സിമം ക്വാണ്ടിറ്റീസ് ഈ ഒരു ഡിപ്പ് സമയത്ത് ഈ ഒരു ഡൗൺ ടൈമിൽ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റീവ് എന്ന് പറയുന്ന ആ സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് നിർത്താണ്.